കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി, ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതലൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. നേരത്തെ ഈ സീരീസിൽ തന്നെയുള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോ അതായിരുന്നു. അപ്പോൾ ഈ സീരീസിന് ഞാൻ ഇട്ടേക്കുന്ന പേര് എൻ്റെ നാട്ടിലെ താരങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയിലുണ്ടായിരുന്നത് പ്രസന്ന ആശാനായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുണ്ണി ആശാനെയാണ്, സുനീഷ് ചേട്ടായിനെയാണ്. സുനീഷ് ചേട്ടായി പ്രധാനമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന രാജപാളയം ഡോഗ്സിനെയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ എല്ലാം അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പം ആശാനെ വെൽക്കം. ഓക്കെ, അപ്പം ആദ്യം തന്നെ ആശാൻ, ഇപ്പം രാജപാളയം ഡോഗ്സിനെ വളർത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പം 2 വർഷം കഴിഞ്ഞു, 3 വർഷത്തിലേക്കാണ്. ഇതിൻ്റെ കുഞ്ഞിനെ എവിടുന്നായിരുന്നു മേടിച്ചായിരുന്നു? ഞാൻ ആദ്യം മേടിച്ച മുട്ടം നീലൂര, കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഈ രാജപാളയം തന്നെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം തന്നെയായിരുന്നു? നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യൻ ബ്രീഡിന് തന്നെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ഇത് കേരളത്തിൽ ഇന്ത്യൻ ബ്രീഡ് ആക്കി എടുക്കാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ഞാൻ രാജപാളയത്തിൽ എടുത്തത്. ആ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വിദേശ ബ്രീഡുകളൊക്കെ വന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു ബ്രീഡാണ് രാജപാളയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജപാളയം ബ്രീഡിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകൾ ആശാണ് പറയാൻ? ബ്രീഡെന്ന് വെച്ചാൽ 1529 തൊട്ട് നമ്മുടെ കൊട്ടാരത്തിലെ വിശ്വസ്തനായ ഒരു മക്കളെപ്പോൾ വളർത്തി വന്ന ഡോഗ്സാണ് രാജപാളയം. അവർ വേട്ടയ്ക്കും അനുബന്ധ കാര്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു ഡോഗ്സാണ് രാജപാളയം ഡോഗ്. അത് ഈ പോളിയർ ദുഃഖത്തിൽ രാജപാളയം ഡോഗ്സ് പങ്കെടുത്തിട്ടുണ്ട്. ആ ബ്രിട്ടീഷ് കുതിരകളുടെ കാലൊക്കെ അടിച്ച് പരിക്കേൽപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഡോഗ്സാണുള്ളതാണ്. 2005 ഇവരുടെ തപാൽ സ്റ്റാമ്പിൽ ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം വന്നിട്ടുള്ളതാണ്. അതെ അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ നാടിൻ്റെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട നായ ഇനമാണ് രാജപാളയം എന്നുള്ളത്. അപ്പം ഇപ്പം എത്ര പട്ടികളുണ്ട് നമുക്ക്? രാജപാളയം വലുത് 5 പേരും, പപ്പീസ് 8 പേരും. 8 പേരും ഉണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ആദ്യം മേടിച്ചത് എത്ര എണ്ണം ആയിരുന്നു? ആദ്യം ഒരു മേൽദോഗിനെ വളർത്തി നോക്കിയിട്ട് എങ്ങനെ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്ക് വളർത്താൻ പറ്റുന്നതാണെന്ന് നോക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി ഡോഗ്സിനെ എടുത്തത്. അതെ അല്ലേ? അപ്പം ഇപ്പം ബ്രീഡിംഗ് അല്ല, ബ്രീഡിംഗ് നമ്മുടെ അടുത്ത് പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്. മെയിലും ഫീമെയിലും പപ്പീസ് നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇവൻ്റെ പേരെങ്ങനെയാ? ഇവൻ്റെ പേര് റാംബോ. റാംബോ. അവന് ഇച്ചിരി കലിപ്പാന്ന് തോന്നുന്നു ഇന്ന്. രാജപാളയത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ നിഷ്കളങ്കമായ മുഖവും ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ക്യൂട്ട്നസ് ഇപ്പുറം ഉണ്ട്. പിന്നെ ഒരു ഗാർഡിങ്ങിന് ഏറ്റവും നല്ല ഡോക്ടറാണ് രാജപാളയം. നമ്മുടെ വീട്ടുകാരോടും കുട്ടികളോടെല്ലാം അതുപോലെ അടുത്ത് ഇടപഴകുന്നതും കാര്യങ്ങളെല്ലാം ആണ്. ഈ വൺ മാസ്റ്റർ സെറ്റപ്പ് ഒന്നും അല്ലല്ലോ? അല്ലല്ല, എല്ലാവരും ഒരു കമാൻഡ് എന്തെങ്കിലും വിഷയം വന്ന ഒരാളുടെ അടുത്താണ് മെയിനായിട്ട് കമാൻഡ് കേൾക്കുള്ളൂ. അതെ. അപ്പൊ ഇപ്പം ഇത് തുടങ്ങിയ പിന്നെ എത്ര കുഞ്ഞുങ്ങളെ വിറ്റിട്ടുണ്ടായിരുന്നു? ഏകദേശം 12-21 കുഞ്ഞുങ്ങൾ ഏകദേശം പപ്പിയിട്ടുണ്ട്. വിറ്റിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ രാജപാളയത്തിൻ്റെ ബ്രീഡുള്ളത് സുനീഷേട്ടായി എടുത്ത് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് ഒരു താരമായിട്ട് നമ്മൾ സുനീഷേട്ടാനെ കാണാൻ വേണ്ടി വന്നത്. അപ്പം ഇപ്പം എത്ര പപ്പീസ് ഇപ്പം വീട്ടിലുള്ള? 3 പപ്പീസ്. 3 പപ്പീസും കൂടെ ഇനി വീട്ടിലുണ്ട്. അപ്പോൾ പപ്പീസിൻ്റെ വീഡിയോയും കൂടെ നമുക്ക് ഇടയ്ക്ക് കാണാട്ടോ, അതിനുള്ള ഷോട്ടും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ശരിക്കും അത്യാവശ്യം സ്ഥലങ്ങളുണ്ടാണെങ്കിൽ ഓടി നടക്കാൻ പറ്റിയ ഒരു ഏറ്റവും കൂടുതൽ ഓടാൻ ആഗ്രഹിക്കുന്ന ഡോഗാണ് രാജപാളയം ഡോഗ്സ്. അപ്പോൾ അവരൊരു ഇത് വെച്ചെന്ന് വെച്ചാൽ ഒരു സ്റ്റിൽ ജമ്പ് തന്നെ 5 അടി 6 അടി ആവുമ്പോൾ ചാടി കയറും. അതെ. ഇവർക്ക് അത്യാവശ്യം ഓടാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഒരാൾ മതി ഒരു 2-3 ഏക്കർ ഫുള്ള് നോക്കാനായിട്ട്. അതെ. അത്ര നല്ല ഒരു ഗാർഡ് ഡോഗാണ്. തമിഴ്നാട്ടുകാർ കൂടുതലും വേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അപ്പൊ അത് നിർത്തലാക്കിയതുകൂടി പിന്നെ ഗാർഡിങ് നല്ലൊരു ഡോഗ് ആയത് കാരണം ആൾക്കാർ കൂടുതൽ ഇതിലേക്ക് ഇന്ത്യൻ ബ്രീഡിലേക്ക് ആൾക്കാർ തിരിഞ്ഞു തുടങ്ങി. പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഡോഗ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഡോഗില് മുതൽ ഹൗണ്ട് ആർമിയിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ ഇപ്പം പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റുന്ന ബ്രീഡുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പം പറയുകയാണെങ്കിൽ രാജപാളയം, ബോംബെ, ചിത്തിപ്പാരി, കന്നി, മുതൽ ഹൗണ്ട്, കാരൻ ഹൗണ്ട്, പുള്ളിക്കുത്ത, അങ്ങനെ ഒരു പറയുകയാണെങ്കിൽ 10-25 ബ്രീഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ട്. അപ്പം നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോഴാണോ ഈ? ആ, ഇതിപ്പം നമ്മുടെ തമിഴ്നാട് കാര്യങ്ങളാണ്, വിരുദനഗറിലാണ് ഇവരുടെ ജന്മദേശമായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ഈ രാജപാളയം എത്രത്തോളം ഹൈറ്റ് വെക്കും, സൈസൊക്കെ എങ്ങനെയാണ്? ഒരു 25-29 വരെ ഹൈറ്റ് എന്നായാലും രാജപാളയത്തിനുണ്ടാവും. ഫീമെയിൽ ഡോഗും മെയിൽ ഡോഗും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഹൈറ്റിൽ. മെയിൽ ഡോഗിൻ്റെ അത്ര ഹൈറ്റ് എന്നാലും ഫീമെയിൽസിന് വരാറില്ല. ഫീമെയിലും മെയിലും നല്ല ഡിഫറൻസ് കയറി വരുകയും ചെയ്യും.
വ്യത്യാസമുണ്ട് ഇതിൽ. അതെല്ലേ. അപ്പോൾ ഇവ മെയിൽ ആണ്, ഫീമെയിൽ വീട്ടിലുണ്ട്. മറ്റേ വീട്ടിലുള്ള രണ്ടും രണ്ടും ഇപ്പൊ ഇനിയുള്ള ഒരു കാണാനുള്ള ഒരു മെയിൽ ഡോഗും ഒരു ഫീമെയിൽ ഡോഗിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പപ്പീസും. പപ്പീസുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പം ഇവിടെ കൊണ്ടുവന്നു ഈ ചെളിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇതായത് കൊണ്ടാണ് കേട്ടോ ഈ കളർ ഇങ്ങനെ നിൽക്കണേ. നല്ല വൈറ്റ് കളറാണ്. കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല വെള്ളയായിട്ട് ഇരുന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ ആശാന, ഇതിന്റെ ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ് രാജപാളയത്തിന്റെ? റൈസും ചിക്കനും ആണ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഇടയ്ക്ക് കറണ്ട് കേസ് മേടിച്ചു കൊടുക്കും. ഇതിപ്പോ മെയിൻ ആയിട്ട് അവരുടെ ഫുഡ് റൈസും ചിക്കനും ആണ്. പിന്നെ രാവിലെ അവർക്ക് ലൈറ്റ് ആയിട്ട് ഫുഡ് പാലും മുട്ടയും കൊടുക്കാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പപ്പിക്ക് ഒരു 5 ടൈമാണ് ഫുഡ് കൊടുക്കുന്നത്. അതിപ്പം ആദ്യം വളർത്തുന്ന ഒരാളാണെങ്കിൽ തന്നെ ഒരു 6 വരെ ഒരു നല്ല രീതിയിൽ ഡോഗ് ഫുഡും കാര്യങ്ങളും കൊടുക്കുവാണെങ്കിൽ ഡോഗ്സിന് വളർച്ചയുടെ എല്ലാ ഇതും കിട്ടുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ചോറ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പപ്പി ഒരു ഒരു ഉണ്ട ഉരുണ്ട രീതിയിലേക്ക് ആയി പോകാൻ സാധ്യതയുണ്ട്. മാക്സിമം ഒരു ഇത്ര ഹൈറ്റും കാര്യങ്ങളും വെക്കുന്ന ഡോഗ്സ് ആയത് കാരണം നല്ല രീതിയിൽ സസ്പെൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് വരുവാണെങ്കിൽ നല്ല രീതിയിൽ വളർച്ചയും കാര്യങ്ങളും ഡോഗ്സ് ഉണ്ടാവും. എപ്പോഴും പപ്പീസിനെ എടുക്കുമ്പോൾ ഫാദർ ഡോഗിനെ മദർ ഡോഗിനെ കണ്ടു നിന്നിട്ട് വേണം പപ്പീസ് എടുക്കാൻ. അതായിരിക്കും എപ്പോഴും അതിൻ്റെ വളർച്ചയുടെയും കാര്യങ്ങളും നമുക്ക് ഫുള്ള് അറിയാൻ പറ്റും. ഓക്കെ. ഫാദറിനെ മദറിനെ നോക്കുമ്പോൾ അപ്പോൾ സെലക്ട് ചെയ്യണേ അത് വെച്ച് നോക്കി എടുക്കുവാണെങ്കിൽ ആണെങ്കിലും നമ്മൾ ഫാദറിനെ മദറിനെ എവിടെയെങ്കിലും പോയി കണ്ട് നോക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഫോട്ടോ കണ്ടോ വീഡിയോ കണ്ടോ പപ്പിയുടെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഉണ്ടോ ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളും? വർക്ക്ഔട്ട് ചെയ്യിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അവരെ ഗ്രോത്തിനും കാര്യങ്ങളും നല്ല മെച്ചം കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മള് നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ടടക്കുന്ന ഒരാളുടെ ഇതുപോലെ ഇരിക്കും മെയിൻ ആയിട്ട്. നമ്മുടെ സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവരാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ നമുക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഫ്ലാറ്റുകൾ കാര്യങ്ങൾ വളർത്താൻ പറ്റില്ല. നമുക്ക് ശരി സ്ഥലം കാര്യങ്ങളും വർക്ക്ഔട്ട് ഓടി നടക്കാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നേരത്തെ പറഞ്ഞ ഫാമിന്റെ ഒക്കെ ഗാർഡിങ്ങിന് ആണെങ്കിൽ കുറച്ചുകൂടെ നോക്കേണ്ട കാര്യം. ഇന്ത്യൻ പിള്ള നല്ലൊരു ഡോഗാണ് രാജവാളയം ഡോഗ്. ആൾക്കാർ ആ ഫേസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമാവും, ഒരു തൃപ്തി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡോഗ് ഫുഡ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടണമൊക്കെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവും അങ്ങനെ? അങ്ങനെ ഇതിൽ ഒരു വിഷയ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പം ഏറ്റവും നല്ല പല കമ്പനികളുടെയും ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ഓരോ റേറ്റ് കൂടുന്ന ഓരോ വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇന്ന തന്നെ കൊടുക്കണമെന്ന് ആരോടും പറയുന്നില്ല. അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏറ്റവും നല്ല ഡോഗ് ഫുഡ് അത് പറയും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് പബ്ലിഷിംഗ്? റേറ്റ് ഒരു 15,000 ഒട്ട് 20,000 വരെ വിത്തൗട്ട് പേപ്പറിനും സർട്ടിഫൈഡ് ഉള്ളതിന് 25,000 to 35,000 വരെ വിലയുള്ളതാണ്. അതെല്ലേ. അപ്പോൾ ഈ പേപ്പറിൻ്റെ കേസ് നമ്മളിപ്പം ഇപ്പം പേപ്പർ ഇല്ലാത്ത മേടിച്ചാലും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ഇതില്ലേ? ഇപ്പം നമുക്ക് കെനൽ ക്ലബിൻ്റെ സർട്ടിഫൈഡ് കിട്ടണമെങ്കിൽ ഫാദറും മദറും സർട്ടിഫൈഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് കുഞ്ഞുങ്ങൾക്ക് സർട്ടിഫൈഡ് കിട്ടൂ. എന്നാലും ഇപ്പം നമ്മൾ ഈ സർട്ടിഫൈഡിൽ മെയിൻ ആയിട്ട് നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്നില്ല. ഫാദറും മദറും നല്ല രീതിയിലുള്ളതാണെങ്കിൽ വേറെ ലൈനിലുള്ളതാണെങ്കിൽ അതാണ് നമ്മൾ സ്കൂളും ശ്രദ്ധിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഗവൺമെന്റിൻ്റെ ഇതായിട്ട് ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്? ഇത് നമ്മൾ അത് ലൈസൻസ് ആണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ആന്റി റാബിസിന്റെ കുത്തിവെപ്പ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് കാര്യങ്ങൾ കിട്ടും. അതല്ലേ. അത് കഴിഞ്ഞ് ഓരോ വർഷം ചെല്ലുമ്പോൾ പുതുക്കി പുതുക്കി ചെയ്യണം അതിന്റെ. ഓക്കെ. അപ്പൊ ഈ പുതുക്കണേ ലൈഫ് ലോങ് അല്ല, പുതുക്കണേനപ്പം നമുക്ക് ഈ വർഷാവർഷം എന്തെങ്കിലും ചെലവ് വരുന്നുണ്ട്? വർഷം വർഷം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഫ്രീ ആയിട്ടാണ് ചെല്ലുന്നത്. ഇതിന് കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അതേ ഉള്ളൂ. അത് തന്നെ. ഓക്കെ. വണ്ടി കയറ്റിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതുണ്ട്. ഓക്കെ 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 ഓക്കെ. രാജപാളയം എന്ന് വെച്ചാൽ ആ സ്ഥലത്തിൽ അവരുള്ളവരാണ് അവിടെ രാജപാളയം എന്നുള്ള പേര് അറിയപ്പെടുന്നത്. അതായത് ഇവരെ ശരിക്കും പേര് പോളിഗർ ഹൗണ്ട് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ. അവരാ മറ്റേ തമിഴ്നാട് രാജപാളയത്തായിരുന്നു ഇവർ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. എന്നാലും അവർ കൂടുതലായിട്ടും രാജപാളയം രാജപാളയം എന്നുള്ള പേര് തന്നെ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ ഓക്കെ. ശരിക്കും ഇവരുടെ പേര് പോളിഗർ ഹൗണ്ട് എന്നാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ രാജപാളയം ഡോഗ്സിന്റെ ആയുർദൈർഘ്യം ഏകദേശം എത്രയായിരിക്കും? ഏകദേശം ഒരു 12 to 15 വയസ്സ് വരെ. 15 വയസ്സ് വരെ. ഓക്കെ. അത് പിന്നെ നമ്മൾ ഓരോ വളർത്തുന്നതും ഫുഡിന്റെ അനുസരിച്ച് വ്യത്യാസം വരും. ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസീസും കാര്യങ്ങളും അങ്ങനെ വിഷയമൊന്നും ഇല്ല. നമുക്ക് ഇന്ത്യൻ ബ്രീഡിൽ ഒരു മെയിൻ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസീസ് അങ്ങനെ ഉണ്ടാകില്ല. വേറെ രോഗങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ കാലാവസ്ഥയോട് ഒരു കുഴപ്പമില്ല, വെയില കാര്യങ്ങളോ ഒരു വിഷയമില്ല, ഒരു കുഴപ്പമില്ല അവർക്ക് ആകെപ്പാടെ. നമ്മളത് മാക്സിമം നോക്കുന്ന അനുസരിച്ചിരിക്കും. നോക്കുന്നതനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പൊ എല്ലാരോടും സ്നേഹത്തോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു, ഓൾറെഡി ഇവര് നമ്മളെ ഓടിച്ചിട്ട് കടിക്കുന്ന രീതിയല്ല, അറ്റാക്ക് ചെയ്ത് പേടിപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയാണ്. അതല്ലേ. ആരും നമ്മുടെ ഏരിയയിലേക്ക് അടുക്കാത്ത രീതിയിൽ ചെയ്യുന്ന രീതിയാണ്. അതിനുള്ള സൈസ് ഉണ്ട്? സൈസ് ഉണ്ട്. ഓൾറെഡി നമ്മളെ പേടിപ്പിച്ച് നിർത്തുവാണ്.
ഓൾറെഡി അവരെ പൊടുതോ അങ്ങനെ കടിക്കാറില്ല ഇവരെ. അപ്പൊ പേടിപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയാണ്. ഓക്കെ. അല്ല, പണ്ട് കാലത്ത് ഈ വേട്ടപ്പട്ടികളായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം പെട്ടെന്ന് ഒരു അറ്റാക്ക് വീട്ടിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഗാർഡിങ് എങ്ങനെയായിരിക്കും? ഒരു കഥകൾ തുറന്നിട്ട് ഇവനെ സുഖമായിട്ടും വളർത്താവുന്ന ഒരു ഇതേ ഉള്ളൂ. അതെ, ഒരു മനുഷ്യനും പേടിച്ചിട്ട് ആ ഏരിയ വരില്ല. ഏരിയ വരിക. അല്ല, ഇപ്പൊ ഈ നമ്മുടെ നാടൻ പട്ടികളെ പോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ടോ മാർക്ക് ചെയ്ത്? അതായത് ഇവരെ എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ദേശം ഹണ്ടിങ് പർപ്പസ് ഉള്ളതല്ല, കാരണം ഇവർക്ക് ഒരു ബ്ലഡിൽ ഇത് ഓൾറെഡി ഉണ്ട്. ഇവന്മാരെന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. ആ ഓക്കെ ഓക്കെ. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മോഷ്ടാവൊക്കെ വരുവാണെങ്കിൽ ആക്രമിച്ചിട്ടുണ്ടെന്ന് അവനെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കുറയ്ക്കുമ്പോ തന്നെ ഏതൊരാളും പുറകോട്ട് രണ്ട് സ്റ്റെപ്പ് വയ്ക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാം പല ലൈനിലുള്ള ഫീമെയിൽസും മെയിലും ആയിരിക്കും. എന്നാലും ഇപ്പം ആൾക്കാർ ഇതിനെ കുറിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അത് ഇൻബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം. അന്നേരം ഒരേ ലൈനിലുള്ള ഫാദറോ മദറോ പപ്പീസ് ആരും നിർത്തില്ല. അപ്പൊ അതിനെ തന്നെ ബ്ലഡ് ലൈൻ ഉള്ള സംഭവങ്ങളായിരിക്കും. അന്നേരം ഒരിക്കലും ആദ്യം വന്നു കഴിഞ്ഞാൽ വേറെ ബ്ലഡ് ലൈനുള്ള മെയിലായിരിക്കും അവിടെ തന്നെ. അപ്പൊ ഇതിനെ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും ഇത് വന്നു കഴിയുമ്പോൾ അതിന് ഇവനെ ബാക്കിയായിട്ട് സ്റ്റെപ്പായിട്ട് അടുത്തൊരു ഇവരിവിന്റെ പപ്പീസ് നിർത്തിയാലും അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മെയിൽ ഡോഗിനെ വേറെ ലൈനുള്ള കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫീമെയിൽ ഫീമെയിലിന്. ഓക്കെ ഓക്കെ. അത് അങ്ങനെ വന്നാലേ നമുക്ക് പല ലൈനിലുള്ളതും കാര്യങ്ങൾ കിട്ടും. ഇപ്പം വീട്ടിൽ നിൽക്കുന്ന അഞ്ച് ലൈനിലുള്ള രാജപാളയം ഡോക്ടറാണ്. അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ സെയിം ലൈനിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് വിഷയം വരുന്നത് ഈ രാജപാളയം ഡോഗിന്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ആൽബിനോസ്, അതായത് വെള്ള ഡോഗിന് ചെവിയൽവിക്കുറ ഒരു അസുഖമുണ്ട്. അതായത് ഒരേ ബ്രീഡിങ് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഈ ഡെഫ്നെസ് അനുഭവപ്പെടും. അത് കാരണമാണ് ഈ ഇൻബ്രീഡിങ്ങിന്റെ ആൾക്കാർ തെരഞ്ഞു വരുന്നത്. ഇൻബ്രീഡിങ് ഉണ്ടോ ലൈനാണ് എന്തോ സംഭവം. ചെവിയൽവിക്കുറവും കണ്ണിന്റെ ഇതാണ് ഇതിന് പറയുന്നത്. ചെവിയുടെ മെയിൻ ആയിട്ട് ഒരു വിഷയം വരും. അതായത് കുഞ്ഞുങ്ങളെ അത് നമ്മൾ അത് സെലക്ട് ചെയ്ത് നോക്കി എടുക്കേണ്ടി വരും. അത് പക്ഷേ നിന്നെ തോന്നുന്നുട്ടാ കളിപ്പിച്ചാൽ നോക്കണ്ട്. ശരിക്കുണ്ട്. അപ്പൊ നമ്മുടെ അതല്ലേ, നമ്മുടെ കൂടി ഇന്ന് രണ്ട് ക്യാമറമാൻമാരുണ്ട്. ഒന്ന് ആദർശുണ്ട്, ഒന്ന് ഇമ്മാനുവൽ ഉണ്ട്. അപ്പൊ ഇമ്മാനുവലിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. പേജല്ല, അക്കൗണ്ട്. അല്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ല നല്ല ഫോട്ടോസൊക്കെ അവൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അവനെ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. പപ്പീസിനി നമുക്ക് എത്ര? മൂന്ന് പപ്പീസും കൂടെ ഉണ്ട്. ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തേക്കുവാണ്. അപ്പൊ ആർക്കെങ്കിലും പപ്പീസിന് ആവശ്യമുണ്ടെങ്കിൽ ആശാനെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ആശാന്റെ നമ്പറും താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല ഇനം നായകളുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പുറത്തുനിന്ന് മറ്റുള്ള ബ്രീഡുകളെ അന്വേഷിച്ചു പോകുന്നത്? ഗാർഡിങ്ങിനും നമുക്ക് എന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിനും പറ്റിയ നല്ല നായ ഇനങ്ങൾ, നല്ല ക്യൂട്ട്നെസ് ഉള്ള നായ ഇനങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ രാജപാളയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തായിട്ട് പപ്പീസിനെ കാണാൻ വേണ്ടി പോവാം. ഓക്കെ. സുനിഷേട്ടയുടെ വീട്ടിൽ വന്നേക്കുവാണ്. അതാണ് സുനിഷേട്ടയുടെ പട്ടീനെ വളർത്തുന്ന ഫാം. അപ്പം എല്ലാവരും കുറച്ചുകൊണ്ടിരിക്കട്ടോ, അതുകൊണ്ട് നിനക്കെല്ലാം കേൾക്കാൻ പറ്റുമെന്നുള്ള എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം പേരൊക്കെ പറഞ്ഞു. അപ്പൊ ഇവന്റെ പേരെങ്ങനെയാ സുനിഷേട്ടൻ? ബ്രൂണോ. ബ്രൂണോ, ഓക്കെ ഓക്കെ. ഒമ്പത് മാസമായിട്ടുള്ളു കോട്ടയത്ത് നിന്ന്. ആ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവായിരിക്കും എന്നാ കുറച്ചുകൂടെ പൊക്കമുണ്ട്, നല്ല പൊക്കമുണ്ട്. ഓക്കെ, അപ്പൊ അത് റൂബി. ആ പെണ്ണാണ്? ഫീമെയിൽ ആണല്ലേ. ആ ഓക്കെ ഓക്കെ. റൂബിറ്റ്. ആ റൂബിറ്റ്. എല്ലാം വെറൈറ്റി പേരുകളാട്ടോ, എല്ലാം വെറൈറ്റി പേരുകളാണ്. ചങ്ങനാശ്ശേരി. ആ ഓക്കെ ഓക്കെ. ഓക്കെ, നമ്മളുടെ പേര് ബ്രൗണി. ബ്രൗണി. പത്തനംതിട്ട അടൂർ നടത്താണ്. അടൂർ നിന്നാണ്. ആ ഓക്കെ ഓക്കെ. കോട്ടയങ്കരയ. പിങ്കി. ഓക്കെ, ആ പിങ്കിക്കാട്ടാ കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കണേ. അപ്പൊ പപ്പീസിനെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ കണ്ടായിരുന്നു. റാംബോ. റാംബോ നമ്മൾ കണ്ടായിരുന്നു. റാംബോ ആയിരുന്നു നമ്മുടെ വീഡിയോയിൽ മെയിൻ താരം. അപ്പൊ ഇനി നമുക്ക് പപ്പീസിനെ എങ്ങനെ സെലക്ട് ചെയ്യണം, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പപ്പീസിനെ എങ്ങനെ നോക്കിയെടുക്കാമെന്നുള്ള കാര്യമാണ് ഇനി ആശാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു നോക്കാം നമുക്ക്.
ഈ പപ്പീസിലെ രണ്ട് ഈ കഷ്ടത്തിനടുക്കൂടെ കൈയിട്ട് നമ്മളെ മുഖത്തിന് നേരെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ നോക്കി കഴിയുമ്പോൾ അത് ഈ എന്തെങ്കിലും വിഷയങ്ങളുള്ള പപ്പീസ് ആണെങ്കിൽ അത് കരച്ചിലെ കാര്യങ്ങളും ബഹളം ഉണ്ടാവായിരിക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമില്ലെങ്കിൽ നമ്മളെ ഫേസ് ചെയ്ത് മുഖത്തോട് നോക്കിയിരിക്കുന്ന അപ്പോഴും കാണാം, ഒരു ഫിസിക്കലി ആളോ സ്ട്രെങ്ത് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി, ഹോൾഡ് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പപ്പി കരയും, പഴയ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞ രാജവളയം പപ്പീസിന്റെ മൂക്കുകൾക്ക് എപ്പോഴും പിങ്ക് കളറും വായുടെ അവിടെ പിങ്ക് കളറും കാര്യങ്ങളായിരിക്കും. പിന്നെ കാൽഭാഗത്തിന്റെ അടിഭാഗം പിങ്ക് കളറായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ പപ്പീസിനെ എടുക്കുമ്പോൾ പേരൻസിനെ അതിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ട് തന്നെ നമ്മൾ പപ്പീനെ സെലക്ട് ചെയ്തെടുക്കണം. പപ്പീസ് ആ വലിപ്പം കുറവിൽ നമ്മൾ കാര്യമാക്കേണ്ടതില്ല, ഫാദറിൻ്റെ മദറിൻ്റെ അനുസരിച്ച് എന്നാലും പപ്പീസ് എന്നാലും വലിപ്പം കയറി വന്നോളൂ, വ്യത്യാസം വന്നോളൂ. ഫുഡ് കഴിക്കാറാകുമ്പോഴത്തേക്കും പപ്പീസ് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മളൊരു പപ്പീനെ സെലക്ട് ചെയ്യാൻ. ഫോട്ടോ കണ്ടോ വീഡിയോ കണ്ടോ ഇതിൽ ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു വേറെ സ്റ്റേറ്റിൽ പോവുകയാണെങ്കിൽ തന്നെ ആ പപ്പീനെ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അതിപ്പോ ആൾക്കാരെ വേറെ സ്റ്റേറ്റിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ആ തള്ളയുടെ പാല് കുടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ആ കറക്റ്റ് പപ്പീസ് കിട്ടണമെന്നുണ്ടാവില്ല, അതിന്റെ തന്നെയാണോ ആണോന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ പേരൻസിനെ തിരിച്ചറിയാൻ വേണ്ടി തള്ളയുടെ അടുത്ത് കൊണ്ട് വെച്ചു. നമ്മളിപ്പോ നമ്മുടെ ഇതിപ്പോ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്നത് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. പപ്പീൽ എടുക്കുന്ന രാജവാളയത്തിന്റെ ഈ ലക്ഷണങ്ങൾ മെയിൻ ആയിട്ട് നോക്കണം. മൂക്കിന്റെ ഇവിടെ, മോണയുടെ ഇവിടെ, പിന്നെ കാലിന്റെ കാലിന്റെ ഇതിലെല്ലാം പിങ്ക് അവിടെ. അപ്പൊ വലുതായി വരുന്ന ഇത് ഓൾറെഡി ഇപ്പം ഇവർക്ക് ചെളി പറ്റി, ഇത്ര കൂടുതൽ ചെളിയും ഇത് മഴയെടുത്തൊക്കെ വെള്ളം പറ്റി ചെളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഓൾറെഡി ഇവര് ഒരു ആനക്കൊമ്പിന്റെ കളർ എന്ന് പറയുന്നത് ഒരു നിറം ഏകദേശം അങ്ങനെ പറയുന്നത് പ്യുവർ വൈറ്റ് എന്നിട്ട് പറയാനും പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ബ്രൗൺ സ്പോട്ട് കളർ ഒക്കെ വരുവാണെങ്കിൽ നല്ലതാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂടുതലും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യത്യാസമാണ്. കൂട്ടുകാരെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നേരത്തെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്.